നമസ്കാരം ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ സ്വപ്ന സുരേഷിന് കനത്ത സുരക്ഷ. സ്വപ്നയുടെ ഫ്ളാറ്റും ഓഫീസും കനത്ത പോലീസ് നിരീക്ഷണത്തിലാണ്. സ്വപ്നയുടെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടിയെന്നാണ് പോലീസ് പറയുന്നത്. സ്വപ്നയുടെ ഫ്ളാറ്റിലും എച്ച്ആർഡിഎസിന്റെ ഓഫീസിലും സിസിടിവി ക്യാമറ സ്ഥാപിക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയുടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. 3 മണിയോടെ കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തിയേക്കും. ജീവന് ഭീഷണിയുണ്ടെന്നും കൂടുതൽ സുരക്ഷ വേണമെന്നും ആവശ്യപ്പെട്ട് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സ്വപ്ന സമർപ്പിച്ച ഹർജി ഹൈക്കോടതി 13-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ രഹസ്യമൊഴി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷിന് ലഭിച്ച ഭീഷണി സന്ദേശത്തിന്റെ ശബ്ദരേഖ സ്വപ്ന പുറത്തുവിടും. സ്വപ്നയുടെ സ്വപ്നയും ഷാജ് കിരണും തമ്മിൽ നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തുവിടുക. പാലക്കാട് വെച്ചിന്ന് വൈകിട്ട് 3 മണിക്കാണ് ശബ്ദരേഖ പുറത്തുവിടുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനിലക്കാരനായി ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്ന സുരേഷ് ആരോപിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയെ പരിചയമില്ലെന്നും സുഹൃത്തെന്ന നിലയിലാണ് സ്വപ്നയെ കണ്ടതെന്നുമാണ് ഷാജ് കിരൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്റെ രഹസ്യമൊഴി പിൻവലിപ്പിക്കാനാണ് ഷാജ് കിരൺ എത്തിയത്. വിജിലൻസ് ഡയറക്ടർമാർ അജിത് കുമാറും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ഷാജിന്റെ വാട്സപ്പിലൂടെ 56 തവണ വിളിച്ചുവെന്നാണ് സ്വപ്നയുടെ ആരോപണം.